നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് ജേതാവ് ശ്രീശങ്കറിന് ജന്മനാട്ടിൽ കൃത്യമായ സ്വീകരണം. കായിക മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും പ്രമുഖർ സ്വീകരണത്തിൽ പങ്കാളികളായി. കൊഴിഞ്ഞാമ്പാറയിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടി. കുഴൽമന്നം നൊച്ചുള്ളി നായാടി കോളനി കിണറിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മറക്കാനാവാത്ത സ്ഥാനം. രാജ്യമെങ്ങും 75th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമം ജില്ലയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയതും ജാതിക്കോയ്മയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾക്കും സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്കായി പാലക്കാട് കോട്ട മൈതാനം അണിഞ്ഞൊരുങ്ങി. വാർത്തകൾ വിശദമായി. ഏഷ്യൻ ഗെയിംസ് ജേതാവ് ശ്രീശങ്കറിന് ജന്മനാട്ടിൽ ഹൃദ്യമായ സ്വീകരണം. യാക്കര പുഴപ്പാലത്തിന് സമീപത്ത് വെച്ച് DYFയുടെ തുറന്ന ജീപ്പിൽ യാക്കര വരെ പ്രവർത്തകർ ശ്രീശങ്കറിന് വരവേൽപ്പൊരുക്കി. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഹാരമണിയിച്ചു. ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ ശ്രീശങ്കറിനെ വരവേറ്റത്. ശ്രീശങ്കറിന്റെ വീടിന് സമീപത്ത് വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീശങ്കറിനെ ഹാരമണിയിച്ച് വരവേറ്റു. പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ, KSU ജില്ലാ പ്രസിഡന്റ് കെ ജയഘോഷ് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. BJP യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശ്രീശങ്കറിനെ പൊന്നാടി അണിയിച്ച് വരവേറ്റു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ശ്രീശങ്കറിന്റെ വസതിയിൽ MLA ഷാഫി പറമ്പിലും ശ്രീശങ്കറിനെ വരവേറ്റു. ഒന്ന് ലോങ് ജേണി ആയിരുന്നു. നാട്ടിലെത്തിയപ്പോൾ ഒരുപാട് നാളിന് ശേഷം നാട്ടിലെത്തുന്ന ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കോച്ച് അച്ഛൻ തന്നെയാണ്. കോച്ച് അച്ഛൻ തന്നെയാണ് ഇത് ഈ വിജയങ്ങളിലെല്ലാം ക്രെഡിറ്റ് പോകുന്നത്. സന്തോഷം. ഇനിയും വരുന്ന കോമ്പറ്റീഷൻസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലോട്ട് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 2 വർഷത്തിൽ, ഇനി എക്സാക്ട്ലി 2 വർഷത്തിൽ ഒളിമ്പിക്സ് വരെയാണ്. അപ്പോൾ അതിലോട്ട് തന്നെ ഇനി ടാർഗറ്റിന്. UTV ന്യൂസ് പാലക്കാട്. കൊഴിഞ്ഞാമ്പാറയിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പോലീസിന്റെ പിടിയിൽ. അന്തർ സംസ്ഥാന മോഷ്ടാവ് പോലീസ് പിടിയിൽ. തമിഴ്നാട് ശിവഗംഗ കാരക്കുടി തിരുവള്ളവർ സ്ട്രീറ്റിൽ കെ നാഗരാജകുമാരനെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. July 4 വെള്ളച്ചിക്കുളം സ്വദേശി ജയപ്രകാശിന്റെ വീട്ടിൽ നിന്നും 110,000 രൂപയും July 29 വേലന്താവളം സ്വദേശിനി ജഗദാംബയുടെ വീട്ടിൽ നിന്നും 7 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും August 10 കൊഴിഞ്ഞാമ്പാറ കരുവപ്പാറ സ്വദേശി കമാൽ ബാഷിയുടെ വീട്ടിൽ നിന്നും 10,000 രൂപയുമാണ് മോഷ്ടിച്ചത്. പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ പകൽ സമയത്ത് ഓട് പൊളിച്ചിറക്കിയാണ് മോഷണം. ഇയാൾ തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിലായി 20 സമാന രീതിയിലുള്ള മോഷണ കേസുകളുടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും ഒളിവിൽ വേലന്താവളത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇവിടുത്തെ മോഷണം. വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ DYSP എം സുന്ദരൻ, മീനാക്ഷിപുരം CI എം ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ പിടിയിലായത്. കൊഴിഞ്ഞാമ്പാറ SI P സുജിത്, ASI മാരായ സുനിൽകുമാർ, E അനിൽകുമാർ, SCPO മാരായ മണികണ്ഠൻ, K വിനോദ്കുമാർ, R വിനോദ് കുമാർ, CPO N ഷിബു, M മുരുകേശൻ എന്നിവരാണ് പിടികൂടിയത്. ചിറ്റൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. UTV ന്യൂസ് പാലക്കാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലത്തൂർ മേഖലാ കമ്മിറ്റി ആദരിക്കൽ പരിപാടി നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലത്തൂർ മേഖല 2021-22 വർഷത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ്മാരുടെയും സ്റ്റാഫുകളുടെയും മക്കളെ ആദരിക്കുന്ന ചടങ്ങും കുടുംബസംഗമവും മുടപ്പല്ലൂർ പന്തപ്പറമ്പ് DSB അക്കാദമിയിൽ വെച്ച് നടത്തി. ആലത്തൂർ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KCBL MDയുമായ രാജ്മോഹൻ മാമ്പാറ ഉദ്ഘാടനം ചെയ്തു.
മുഖ്യാതിഥി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ ഡയറക്ടറുമായ ബിനു ശിവദാസും ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി എം ജി രാജശേഖരൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം അഭിലാഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബു, ജില്ലാ ട്രഷറർ ജിതേഷ്, മേഖലാ സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന വേളയിൽ ഏത് വിദ്യാഭ്യാസം കിട്ടിയാലും ഉന്നത തലത്തിലെത്തിയാലും മനുഷ്യത്വമുള്ള ആളാകണമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്നും ഉദ്ഘാടകൻ പ്രസംഗിച്ചു. അവിടുത്തെ ഇവിടെ ഏറ്റവും ഉന്നത മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. ആ ചടങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരളാവശ്യൻ്റെ ഭാഗത്തു നിന്നും കേബിൾ ടി വി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമോദനം ആദ്യമായിട്ട് അറിയിക്കാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ സമൂഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇന്ന് നമുക്ക് അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും എസെൻഷ്യൽ സർവീസായിട്ടുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം ഏറ്റവും കുറഞ്ഞ നിരക്കിലും അതുപോലെ എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ നമ്മുടെ ടെലിവിഷനും ഏറ്റവും കുറഞ്ഞ നിരക്കിലും നൽകുന്ന ഒരു സംവിധാനമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരുടെയും അതുപോലെ തന്നെ വരിക്കാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ്. അതിനോടുള്ള ആദരവും നന്ദിയും കടപ്പാടും കേരളാവിഷനും കെപിടി അസോസിയേഷനും വേണ്ടി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എന്റെ കേരളം പ്രദർശന മേളയിൽ മികച്ച ക്യാമറാമാനായി തിരഞ്ഞെടുത്ത വിനയ് രാജിനെ ചടങ്ങിൽ ആദരിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്. നെമ്മാറ കണിമംഗലം നായർ വെൽഫെയർ സൊസൈറ്റി ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. 80 വയസ്സ് കഴിഞ്ഞവരെയും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് ആദരിച്ചത്. ഡോക്ടർ ഉദയഭാനുവാണ് ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയത്. കെ രാജഗോപാലൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു. SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്നേഹ സച്ചിൻ ആൻഡ് രണ്ട് ശ്യാം കൃഷ്ണൻ, പ്ലസ് ടുവിലെ ഒന്ന് ഐശ്വര്യ നന്ദകുമാർ ആൻഡ് സെക്കൻഡ് ഐശ്വര്യ നായർ, ഇവർക്ക് KWS വകയായിട്ടും ആ സ്പോൺസർ ചെയ്ത ഉദയൻ അവർക്കും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്പോൺസർ ചെയ്ത് അവർക്ക് സമ്മാനം ക്യാഷ് അവാർഡ് കൊടുത്തത്. ദിവാകരൻ, മോഹനകൃഷ്ണൻ, പത്മനാഭൻ, കേശവൻകുട്ടി എന്നിവർ സംസാരിച്ചു. നെമ്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. CA2 നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയനിലെ അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ആശുപത്രിയും പരിസര പ്രദേശങ്ങളും സ്വാതന്ത്ര്യദിനത്തിന്റെ 75th വാർഷികം പ്രമാണിച്ചാണ് യൂണിയൻ നേതൃത്വത്തിൽ ശുചിയാക്കിയത്. ചിറ്റൂരു താലൂക്ക് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ നെന്മാറ ഹോസ്പിറ്റൽ ശുചീകരിക്കേണ്ട ഒരു തീരുമാനമെടുക്കുകയും വളരെ തിരക്കുണ്ടായിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർമാരാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സമയം ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നെന്മാറ ഹോസ്പിറ്റൽ ആശുപത്രി ശുചീകരണം ചെയ്യുകയാണ്. പത്തിൽപരം ആൾ മെമ്പർമാർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ ആശുപത്രിയുടെ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ഔഷധ സസ്യത്തോട്ടമാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ശുചീകരണ പ്രവർത്തനം CPIM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ആസാദിക അമൃത് മഹോത്സവം 2022 ഭാഗമായി കുട്ടികളുടെ ക്ഷേമ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ ജില്ലാതല പരിപാടി മുട്ടിക്കുളങ്ങരയിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ നടന്നു. ജില്ലാ കളക്ടർ മൃണ്മയ് ജോഷി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പാലക്കാട് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ശുബായസ്, CWC ചെയർമാൻ MV മോഹനൻ, അംഗങ്ങളായ സുന്ദരി, സി സേതുമാധവൻ, സൗമ്യ, എലിസബത്ത്, സെബാസ്റ്റ്യൻ, പ്രഭ എൻ, ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട
ടിൻസി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശം, മധുരപലഹാര വിതരണം എന്നിവയ്ക്ക് ശേഷം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ആൻഡ് വുമൺസ് ആൻഡ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന വിവിധ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു. ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പുരോഗതിയിലും മറ്റും ഇന്ത്യ ഏറെ മുന്നിലാണ്. ഇത് തുടരാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾക്കൊണ്ട ത്യാഗവും സന്നദ്ധതയും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയണം. സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്വമാണ്. അത് ഉൾക്കൊണ്ട് ഏറ്റെടുക്കണം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പാലക്കാടിന് ശ്രദ്ധേയമായ ഇടമുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി ചേറ്റൂർ, ശങ്കരൻ നായർ തുടങ്ങി ആ നിര നീളുകയാണ്. അവ ഉൾക്കൊണ്ട് നല്ല പൗരന്മാരാവാൻ നമുക്ക് കഴിയണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. യുടിവി ന്യൂസ് പാലക്കാട്. വണ്ടാഴി CVM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു. KD പ്രസന്നനുമിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് എം രാജേഷ് അധ്യക്ഷനായി. ചെറ്റാഞ്ചേരി PKM UP സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മറിയം മോളുടെ ചികിത്സാ സഹായത്തിനാണ് ഈ ഫണ്ട് ഏറ്റുവാങ്ങിയത്. SMA രോഗബാധിതയാണ് ആ കുട്ടി. അത് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള അതീവ ഗുരുതരമായ രോഗാവസ്ഥയാണ്. ആ രോഗം പിടിപെട്ടവർക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ്റെ ചെലവ് 16 കോടി രൂപയാണ്. ഒരു ഇഞ്ചക്ഷൻ്റെ ചെലവ്. ആ ഇഞ്ചക്ഷനിലൂടെയാണ് ഈ രോഗം പരിപൂർണമായി ഭേദമാക്കാൻ വേണ്ടി കഴിയുക എന്നൊക്കെ തെളിയിച്ചത്. അതിലേക്ക് ഈ കുട്ടി പോകുന്നതിന് മുമ്പുള്ള 5 കോടി രൂപയുടെ ആദ്യഘട്ട ചികിത്സാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് ഒരു ആശുപത്രിയിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL രമേഷ്, പ്രിൻസിപ്പൽ വിജയകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം, വാർഡ് മെമ്പർ സുനിതാരാമനുണ്ണി, പ്രധാന അധ്യാപിക രഞ്ജിനി, സി ബാബു എന്നിവർ പ്രസംഗിച്ചു. വാർത്തയിലേക്ക്. കുഴൽമന്നം നൊച്ചുള്ളി നായാടി കോളനി നിവാസികൾക്കായി കുടിനീർ ചുരുത്തുന്ന കിണറിന് കഥകളേറെയുണ്ട് പറയാൻ. മഹാത്മാഗാന്ധിയുടെയും ഒരു ജനതയെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൈപിടിച്ചു നടത്തിയ മനുഷ്യ സ്നേഹിയായ നൊച്ചുള്ളി ബാലകൃഷ്ണയും ചരിത്ര സ്മരണകളുണ്ട് ഈ പൊതുകിണറിന്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നാകുന്ന കുറ്റിക്കാടുകളിലും തോട്ടുവരമ്പുകളിലും പനമ്പട്ട കൊണ്ട് വീടുണ്ടാക്കി താമസിച്ച ജനതയെ തേടി മഹാത്മാഗാന്ധി എത്തി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി വാണിരുന്ന കാലത്ത് കുഴൽമന്നം ദേശത്തും പ്രാന്തപ്രദേശങ്ങളായ കുത്തന്നൂർ, പെരുങ്ങോട്ടുകുറിശി, കോട്ടായി, പുളിനെല്ലി എന്നിവിടങ്ങളിലും തങ്ങളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞിരുന്നവരാണ് നായാടി സമൂഹം. നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു പോരടി. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു പോരടി. 1934 അകത്തേത്തറ ശബരിയാശ്രമത്തിലെത്തിയ ഗാന്ധിജി നൊച്ചുള്ളി ബാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞാണ് നായാടി സമൂഹത്തെ തേടിയെത്തിയത്. പൊതുനിരത്തുകളിൽ പ്രവേശിക്കാൻ ഇവർക്ക് അധികാരം ഇല്ലായിരുന്നു. പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരെ ഉയർന്ന ജാതിക്കാർ ക്രൂരമായി മർദ്ദിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥാപിതമായ ശബരി ആശ്രമത്തിലേക്ക് നായാടി കുട്ടികളെ എത്തിച്ചിരുന്നത് ഓലമടൽ കൊണ്ട് മറച്ചു പിടിച്ചായിരുന്നു. ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള നൊച്ചുള്ളി ഈഴവ സമാജമാണ് സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചത്. ഇവരെ ഒരുമിച്ച് ചേർത്ത് തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി ജീവിക്കാൻ ധൈര്യം നൽകിയത് ബാലകൃഷ്ണനായിരുന്നു. വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ ഭാരതത്തിൻ ഭാവിയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നു ഭാവുകങ്ങൾ നേർന്നു മണ്ണിൽ വീണു മൃതിയടഞ്ഞു താൻ. കോളനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നീണ്ട ഓടിറ്റ കെട്ടിടം നിർമ്മിച്ചു നൽകി. കെട്ടിടത്തിന് അന്നത്തെ തുക്കിടി കാറൽസ്റ്റന്റിന്റെ പേരാണ് നൽകിയത്. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹമായിരുന്നു സമൂഹത്തിന് നൽകിയത്.
അന്ന് പൊതുകിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ മറ്റുള്ളവർ കോളനി നിവാസികളെ അനുവദിച്ചിരുന്നില്ല. ഇക്കാര്യം മനസ്സിലാക്കിയ ഗാന്ധിജി നൊച്ചുള്ളി ബാലകൃഷ്ണനുമായി സംസാരിച്ച ശേഷം കോളനിയിൽ ഒരു കിണർ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് വെള്ളം കിട്ടി. ഗാന്ധിജി എത്തിയതോടെ പൊതുസമൂഹത്തിലുള്ളവർ ഇവരുമായി ഇടപെടാൻ തുടങ്ങി. മിശ്ര ഭോജനം സംഘടിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ഇവരെ ഉൾപ്പെടുത്താനും സംഘാടകർ തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് 2020 നൊച്ചുള്ളി നായാടി കോളനിയെ ദത്തെടുത്തു. കിണർ നവീകരിച്ച് ഗാന്ധി സ്മാരക പൊതുകിണറാക്കി മാറ്റി. രാജ്യം 75 സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ഓരോ ഭാരതീയനും നാളെ ആത്മാഭിമാനത്തിന്റെ ദിവസമാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നെടുനായകത്വം വഹിച്ച ഒരുപാട് മുഖങ്ങളെ രാജ്യം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വെള്ളക്കാരന്റെ അധിനിവേശത്തിനെതിരെ ചോരചിന്തി പോരാടിയ ആയിരങ്ങൾ, പേരോ മുഖമോ ഇല്ലാത്തവർ, സ്വാതന്ത്ര്യ സമര ഭൂമിയിലെ സാധാരണക്കാർ, രക്തസാക്ഷികൾ, ഓർമ്മകളുടെ കടലിരമ്പം തുടങ്ങേണ്ടത് അവരിൽ നിന്നാണ്. ഈ രാജ്യം നമ്മൾ ഭാരതീയരുടേതാണെന്ന ബ്രിട്ടീഷുകാരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ, പോരാളികളുടെ പോരാളി സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയങ്ങനെ നിരവധി പേർ. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് തുടക്കം കുറിച്ച 1757 പ്ലാസി യുദ്ധം മുതൽ ആരംഭിച്ച് 1857 ഷിപ്പായി ലഹ്ളിയും 1947 ഐതിഹാസികമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമെല്ലാം ഓരോ ഭാരതീയനെയും രാജ്യത്തോട് ചേർത്തു നിർത്തുന്ന ഓർമ്മകളാണ്. ഏകദേശം 200 ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുമ്പോൾ ബലി നൽകേണ്ടി വന്നത് ഒട്ടനവധി ജീവനുകളാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കാൻ മുന്നിൽ നിന്ന മഹാന്മാരുടെ പേരുകൾ സുവർണലിപികളാൽ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും അതിന് വേദിയൊരുക്കിയ ആ മഹാരഥന്മാരെ സ്മരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. ഓരോ വർഷവും ഓഗസ്റ്റ് 15 എന്ന മഹത്തായ ദിനത്തിൽ ഇന്ത്യയുടെ ഇന്നലകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരാണ് ഓരോ ഇന്ത്യൻ പൗരരും. സ്വാതന്ത്ര്യദിനത്തിൽ പലയിടങ്ങളിലും ത്രിവർണ പതാകകൾ ഉയർന്നു പറക്കുന്ന കാഴ്ചകൾ സാധാരണമായിരുന്നു. എന്നാൽ വീടുകളിലുൾപ്പെടെ ത്രിവർണ പതാക പാറിപ്പറക്കുന്ന അപൂർവ ദൃശ്യത്തിനാണ് ഈ വർഷം രാജ്യം സാക്ഷിയാകുന്നത്. ഉച്ചല ജല ഇലരിങ്ക ചമശുമ ചാമേദാദേ ചമശുമ ആലിച്ച പാദേ ഗാഗേ ദവ ജയദാദ ജയമേന മംഗള നായക ജയരി ഭാരത പാദ ജയ 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 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ NREGW വണ്ടാഴി പഞ്ചായത്ത് കൺവെൻഷൻ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാ തൊഴിലാളികൾക്കും 100 തൊഴിൽ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി തമ്പു ഉദ്ഘാടനം ചെയ്തു. അത്ര വലിയ കൂലി ലഭിച്ചിട്ടൊന്നുമല്ല, നിശ്ചയിച്ചാൽ 100 പണി കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷെ ആ തൊഴിലാളികൾ ഒരു വലിയ സംഘമാണ് നമ്മുടെ കേരളത്തിൽ. നമുക്ക് ഒരുപക്ഷെ ജില്ലാ കേന്ദ്രത്തിൽ ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം നടത്താൻ കഴിയും. വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം നടത്താൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് സമരത്തിന്റെ തീരുമാനമെന്ന് വിവരം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി തരും. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കവിതാ പ്രേമദാസ് അധ്യക്ഷയായി, യൂണിയൻ ഏരിയ സെക്രട്ടറി എം ചിന്താമരാക്ഷൻ, കെ മനോജ്, എം രാജേഷ്, ആർ ഗംഗാധരൻ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതാക ഉയർത്തി.
പ്രധാന അധ്യാപിക സി ചന്ദ്രിക ദേശീയ പതാക ഉയർത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര സ്കൂളിൽ നിന്നും കാമ്പ്രത്തിച്ചുള്ള വഴി തിരികെ സ്കൂളിലേക്ക് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനികളെ അനുസ്മരിപ്പിക്കുന്ന വിവിധ വേഷങ്ങളും ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക വേഷവിധാനങ്ങളും അണിനിരത്തുകയും എസ് പി സി ജെ ആർ സി കുട്ടികൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള റാലി പി ടി എ എം പി ടി എ അധ്യാപകർ, അനധ്യാപകർ, പോലീസ്, എസ് പി ജി ട്രെയിനിംഗ് അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. നെമ്മാറ പാലപ്പറമ്പ് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക പ്രസാദ ഊട്ട് നടത്തി. രാവിലെ നിത്യപൂജ, പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഇളനീർ അഭിഷേകം, ഭസ്മാഭിഷേകം, ഉഷപൂജ, അലങ്കാരപൂജ, നാദസ്വരം, വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ട് നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ അന്നദാനത്തിൽ പങ്കെടുത്തു വരികയാണ്. ഇതിൻ്റെ ആർഭാടപൂർവ്വവും ഭക്തിപൂർവവുമായ എല്ലാ ചടങ്ങുകളും നിർവഹിച്ചിട്ടുണ്ട്. അമ്പലത്തിലുള്ള എല്ലാ പൂജകളും അതോടൊപ്പം തന്നെ പാലഭിഷേകം, ഭസ്മാഭിഷേകം, ചന്ദനാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, നാഗസര കച്ചേരി എന്നിവയും ഉണ്ടായി. യുടിവി ന്യൂസ് പാലക്കാട്. നെമ്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന ക്യാമ്പ്. സ്വാതന്ത്ര്യം എന്ന പേരിലാണ് ക്യാമ്പ് നടത്തുന്നത്. ബിരിയാണി ഫെസ്റ്റ്, ആതുര സേവനം, പ്രവൃത്തി പരിചയം എന്നിവയിൽ സജീവമായാണ് ക്യാമ്പ്. ഈ ക്യാമ്പിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ തിരംഗ പ്രയാൺ, സ്വാതന്ത്ര്യ 75-ാം സ്വാതന്ത്ര്യദിന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തിരംഗ പ്രയാൺ. എല്ലാ വീടുകളും സന്ദർശിച്ച് സ്വാതന്ത്ര്യ സമര സന്ദേശം കൈമാറുക. മിതം ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജ സാക്ഷരത പരിപാടിയാണ് മിതം. സജ്ജം ആപത് ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് വോളണ്ടിയർമാരെ സജ്ജരാക്കുന്നതിന് വേണ്ടി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയാണ് സജ്ജം. സ്വച്ഛം അമൃതം പോലീസ് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശുചീകരണം നടത്തുന്നതിനെയാണ് സ്വച്ഛം അമൃതം. വാർത്തയിലേക്ക്. ഗാന്ധിജി 3 തവണ സന്ദർശിച്ച കേരളത്തിലെ ഏക ഇടമാണ് പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമം. രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ചരിത്രമുറങ്ങുന്ന ശബരി ആശ്രമവും പുതുമോടിയിലാണ്. തെക്കേ ഇന്ത്യയിലെ ബർദോളി എന്നറിയപ്പെടുന്ന ശബരി ആശ്രമത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. 1923 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. പാലക്കാട് ബാറിലെ അഭിഭാഷകനായിരുന്ന ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ആശ്രമസ്ഥാപകൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലെത്തിയപ്പോഴായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇവിടെ എത്തിയത്. ഈ സന്ദർശനത്തിനിടെ കസ്തൂർബാ ഗാന്ധി സമീപത്തുള്ള കൽമാടം ക്ഷേത്രം ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഐത്തോച്ചാടന പ്രവർത്തനത്തിലെ സുപ്രധാനമായ ഒരധ്യായമായി അതു മാറി. 1925 ആദ്യ സന്ദർശനത്തിന് ശേഷം 1927 ജൂലൈയിലാണ് ഗാന്ധിജി ഇവിടേക്ക് വീണ്ടും എത്തിയത്. 1934 ജനുവരി 10 മൂന്നാമത്തെ സന്ദർശനവേളയിൽ ഗാന്ധിജിയെ കരിങ്കുടി കാണിക്കാൻ ചിലർ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കം നടത്തി. ഇത് മുൻകൂട്ടിയറിഞ്ഞ കൃഷ്ണസ്വാമി ട്രെയിൻ ഒലവക്കോട് എത്തുന്നതിന് തൊട്ടുമുമ്പായി ആശ്രമത്തിനടുത്ത് നടക്കാവിൽ നിർത്തിച്ച് ഗാന്ധിജിയെ കരിങ്കുടിക്കാരുടെ പ്രതിഷേധം കാണിക്കാതെ നേരെ ആശ്രമത്തിലേക്ക് എത്തിച്ചു. 75-ാം സ്വാതന്ത്ര്യദിനത്തെ പുതിയ മുഖത്തോടെയാണ് ആശ്രമം വരവേൽക്കുന്നത്. ഗാന്ധിജി താമസിച്ച കെട്ടിടം പഴമച്ചോരാതെ പുറം ചുമരുകളിൽ മഡ് പ്ലാസ്റ്ററിംഗ് നടത്തി ആകർഷകമാക്കിയിട്ടുണ്ട്. ഗാന്ധിജി നട്ട തെങ്ങും ഇതിന് സമീപത്തായുണ്ട്. ആശ്രമത്തിനായി സ്ഥലം വിട്ടു നൽകിയ അപ്പുയജമാന്റെ പേരിലുള്ള പ്രവേശന കവാടം, ഓഫീസ് കെട്ടിടം, ഓഡിറ്റോറിയം, വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ആശ്രമ വളപ്പിലെ കുളവും നവീകരിച്ചു. പ്രധാന കെട്ടിടം, കോൺഫറൻസ് ഹാൾ, ഗാന്ധിയൻ ലൈബ്രറി, മ്യൂസിയം എന്നിവയാണ് ഇനി നിർമ്മിക്കുന്നത്. ഹാബിറ്റാറ്റിനാണ് നിർമ്മാണ ചുമതല. നവീകരണം പൂർത്തിയായാൽ ഗാന്ധിയന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായി ആശ്രമം മാറും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 ശബരി ആശ്രമം സ്ഥാപിച്ചിട്ട് 100 തികയാൻ പോവുകയാണ്. 100 മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവും ശബരി ആശ്രമത്തിൻ്റെ ചരിത്രവും അഭേദ്യമല്ല, വളരെ കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ഒരു ഇതാണ് ശബരി ആശ്രമം. ശബരി ആശ്രമം 1923 സ്ഥാപിച്ചു. ടി ആർ കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതിന് ശേഷം മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും ശബരി ആശ്രമത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച്
ആ കാലഘട്ടത്തിൽ എടുത്ത ഐത്തോച്ചാടനം ശബരിയാശ്രമം കേന്ദ്രീകരിച്ച് ഇതിൻ്റെ സ്ഥാപകൻ കൃഷ്ണസ്വാമി ഏറ്റവും ഊന്നൽ കൊടുത്തത് ഇന്ത്യ രാജ്യത്തെ ജാതി വ്യവസ്ഥ ഐത്തം എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനമാണ്. മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ കൃഷ്ണസ്വാമിയുടെ ഈ കർമ്മക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിജി ആ പ്രവർത്തനത്തിൽ ആകർഷണമാവുകയും അദ്ദേഹം 1925-27-34 വർഷത്തിൽ ശബരിയാശ്രമം സന്ദർശിക്കുവാനും ഇടയായി. പ്രാർത്ഥനാ മന്ദിരം മോടിപ്പിടിപ്പിക്കുന്ന ജോലി ഏകദേശം പൂർത്തിയായി. യുടിവി ന്യൂസ് പാലക്കാട്. 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ സജ്ജീകരണങ്ങളോടെ പാലക്കാട് കോട്ടമൈതാനം ഒരുങ്ങുന്നു. 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ സജ്ജീകരണങ്ങളോടെ പാലക്കാട് കോട്ടമൈതാനത്ത് ആഘോഷിക്കും. ജില്ല മുഴുവൻ പങ്കാളികളാവുന്ന വിധത്തിൽ പരിപാടികൾ നടത്താനാണ് കലക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല സ്ഥിരം ആഘോഷ സമിതി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തി ഓരോ പരിപാടികളുടെയും ചുമതല വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വിശദമായ രൂപരേഖയുണ്ടാക്കിയിട്ടുണ്ട്. കലക്ടറേറ്റിൽ ദേശീയ പതാക ഉയർത്തും. പ്രാദേശിക തലങ്ങളിൽ ഘോഷയാത്ര സംഘടിപ്പിക്കും. ജില്ലയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തണം. പരിപാടിയോടനുബന്ധിച്ച പരേഡും കലാപരിപാടികളും നടക്കും. 11, 12, 13 തീയതികളിൽ കോട്ടമൈതാനത്ത് പരേഡ് പരിശീലനം നടന്നു. പന്തൽ അലങ്കാരങ്ങൾ പൊതുമരാമത്ത് വിഭാഗം നടത്തും. പരേഡ് ദിവസങ്ങളിൽ മെഡിക്കൽ ടീമിന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രചാരണം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടക്കും. സർക്കാർ ഓഫീസുകളിൽ അലങ്കാരങ്ങളോടുകൂടി ദിനം ആഘോഷിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലീസ് അഗ്നിരക്ഷാ വകുപ്പുകൾ മേൽനോട്ടം വഹിക്കും. 15-നകം എല്ലാ ഓഫീസുകളും സബ് ഓഫീസുകളും നിർബന്ധമായും വൃത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. യുടിവി ന്യൂസ് പാലക്കാട്. വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിൽ രൂപത കുടുംബസംഗമം നടത്തി. രൂപത ഫാമിലി നീ അപ്പസ്തലേറ്റും ഹോളി ഫാമിലി മേരിയൻ പ്രൊവിഡൻസും സംയുക്തമായാണ് രൂപത കുടുംബസംഗമം നടത്തിയത്. രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിലേറിയ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു, കുടുംബത്തിലെ വ്യക്തികളുടെ മേലെ അവരോട് നമ്മൾ എത്രമാത്രം അടുപ്പം കാണിക്കുന്നു, നമുക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ എത്രമാത്രം സാധിക്കുന്നു, കുടുംബത്തിലെ ദൈവിക നന്മകൾ പരിപോഷിപ്പിക്കാൻ നമ്മൾ ബോധപൂർവം എന്ത് ശ്രദ്ധയാണ് ചെലുത്തുന്നത്, എല്ലാം യാദൃശ്ചികമായും എല്ലാം ഓട്ടോമാറ്റിക്കായും സംഭവിക്കുമെന്ന് പറഞ്ഞ് എല്ലാം അങ്ങനെ നടന്നുകൊള്ളും എന്ന് പറഞ്ഞ് നമുക്ക് കൈകെട്ടിയിരിക്കാനാവുമോ? രൂപത ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അജയൻ കലമറ്റത്തിൽ ഹോളി ഫാമിലി മേരിയൻ പ്രൊവിൻസസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയൽ സിസ്റ്റർ ഡോക്ടർ പുഷ്പ ഡോക്ടർ ഫിസ് ഫ്രാൻസിസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അയലൂർ തെക്കേത്തറ അയ്യപ്പൻ കാവിൽ ആനയൂട്ട് നടത്തി. കർക്കിടക മാസത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയും ഉണ്ടായിരുന്നു. അന്നദാനവും നടത്തി. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നത്. സ്വാമി ശരണം. അയലൂർ തെക്കേത്തറ പുരാതന അയ്യപ്പൻകാവിൽ എല്ലാ വർഷവും നടത്താറുള്ള കർക്കിടക മാസത്തിലെ നിറമാല മഹോത്സവം ഇത്തവണ അതിഗംഭീരമാക്കിക്കൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ദേശവാസികളുടെയും അംഗീകാരത്തോടെയും അവരുടെ അനുഗ്രഹത്തോടുകൂടിയും ആദ്യമായിട്ട് അയലൂർ തെക്കേത്തറ പുരാതന അയ്യപ്പൻകാവിൽ ആനയൂട്ട് സംഘടിപ്പിച്ചിരിക്കുന്നു. ചെണ്ടമേളം, ആനയൂട്ട്, പ്രസാദ വിതരണം എന്നിവയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
യുവമോർച്ച നെമ്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര നടത്തി. കയറാടിയിലാണ് തിരങ്കയാത്രയ്ക്ക് തുടക്കമായത്. യുവമോർച്ച നെന്മാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ തിരങ്കയാത്ര നയിച്ചു. അയിലൂർ നെന്മാറ പല്ലശന കൊടുവായൂർ പുതുനഗരം വഴി ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് കരിപ്പൂടിൽ സമാപിച്ചത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് പരിപാടി നടത്തുന്നത്. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് മണ്ഡലം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ നിർവഹിച്ചു. ഭാരതത്തിലെ ഓരോ വ്യക്തികളും ഈ രാഷ്ട്രത്തോട് കൂറും പ്രതിബദ്ധതയും കാണിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആർജവം ശ്രീമാൻ നരേന്ദ്രമോദിയിലൂടെ ഈ ഭാരതത്തിന് കൈവന്നിരിക്കുന്നു. ലോകരാജ്യത്തിന്റെ നേതൃസ്ഥാനം മലകരിക്കാൻ പോകുന്ന ഭാരതത്തിന് കരുത്തായിട്ടുള്ള ദേശസ്നേഹികളുടെ പ്രവർത്തനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം രാഷ്ട്രഭക്തരുടെ രാജ്യമാണ്, വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി എല്ലാവർക്കും ദേശീയ പതാക ഉയർത്താനുള്ള ഒരു അവകാശം നൽകിയിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറിമാരായ സുജി തോട്ടത്തിൽ, സുനിൽ, അനിൽ ആലിങ്കൽ, എ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. യുടിവി ന്യൂസ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസ് ജേതാവ് ശ്രീശങ്കറിന് ജന്മനാട്ടിൽ കൃത്യമായ സ്വീകരണം. കായിക മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും പ്രമുഖർ സ്വീകരണത്തിൽ പങ്കാളികളായി. കൊഴിഞ്ഞാമ്പാറയിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടി. കുഴൽമന്നം നൊച്ചുള്ളി നായാടി കോളനി കിണറിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മറക്കാനാവാത്ത സ്ഥാനം. രാജ്യമെങ്ങും 75th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമം ജില്ലയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയതും ജാതിക്കോയ്മയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾക്കും സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്കായി പാലക്കാട് കോട്ടമൈതാനം അണിഞ്ഞൊരുങ്ങി.